എന്തൊക്കെയാണ് പറഞ്ഞു ഫ്രണ്ട് ഡൈവ് ചെയ്ത് ബാക്കിൽ ചാടിയെന്ന്. ഒരു ടിവിയിൽ ഹൈലൈറ്റ് കിട്ടാൻ ഇതിന്റെ ബാക്കിൽ നല്ല വൻ സ്രാവുകൾ കോൺഗ്രസ്സുകാരന്മാരുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഈ അഫീസ് ഷാജ് എന്ന് പറയുന്ന അവൻ പറഞ്ഞിരിക്കുകയാണ് മദ്രാസിൽ കൊണ്ടുപോയാണ് പ്രസവം നടത്തിയതെന്നും ഈ പ്രസവത്തിന് ശേഷം മദ്രാസിൽ പോയി നമ്മള് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ ഇതൊക്കെ ഒരു ഇവൻ കോൺഗ്രസ്സുകാരനാണ് ഈ ഇവൻ ഈ അഫീസ് ഷാജ്. ഇവനാണ് ഇതിന്റെ ബാക്കില് എല്ലാം നടത്തിയത്. ഈ അജ്മലിനെ യവന്മാര് പൈസ കൊടുത്ത് എടുത്തതല്ലേ ഈ കുട്ടിയെ അകത്താക്കാൻ വേണ്ടി. പിന്നെ അവര് പരിശോധിച്ചപ്പോഴും അതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ മോനെ. ഇതിപ്പോ എന്തെല്ലാം പത്രത്തിൽ വരണത്, അതൊക്കെ ഞാൻ സമ്മതിച്ച എങ്ങനെയാണ് എനിക്ക് നീതി കിട്ടണ്ടേ? ഞാന് എന്റെ ഈ പത്രത്തിലും ടിവിയിലും വരുന്നതാണോ ഈ കുട്ടി അനുഭവിക്കുന്നത്, അതിന്റെ എനിക്ക് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത് എല്ലാം കപടമല്ലേ മോനെ. ഈ കുട്ടി പറഞ്ഞിട്ടില്ല ആ കാറിൽ പോയപ്പോ വണ്ടി പോട്ടെന്ന് പറഞ്ഞത്? അതുവരെ കള്ളമല്ലേ? മക്കൾ ആദ്യം മനസ്സിലാക്കണ്ടേ, അതുവരെ കള്ളമല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ പിന്നെ ക്ലാസ് കാത്തു പറഞ്ഞെന്ന് എന്തൊക്കെയാണ് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ഡൈവ് ചെയ്ത് ബാക്കിൽ ചാടിയെന്ന്. ഒരു ടിവിയിൽ ഹൈലൈറ്റ് കിട്ടാൻ ഇതിന്റെ ബാക്കിൽ നല്ല വൻ സ്രാവുകൾ കോൺഗ്രസ്സുകാരന്മാരുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. അതിന്റെ ആ നേതാക്കന്മാര് എല്ലാവരും എനിക്കറിയാം, എല്ലാവരും ഇതിന്റെ ബാക്കിൽ ഉള്ളതായിട്ട് ഞാൻ വിശദമായി അറിഞ്ഞു. ഇതിന്റെ മുന്നിൽ നിൽക്കാനൊക്കെ അതിനൊരു പ്രധാന കാരണമുണ്ട്. അതിപ്പോ ഞാൻ വെളിപ്പെടുത്താൻ പറ്റില്ല, ഞാൻ പിന്നെ വെളിപ്പെടുത്തും. അതില് ഒരു ഒരുത്തൻ നമ്മളെ കൊറേ കാശ് പറ്റിച്ചോണ്ട് പോയി. അവൻ പൈസ തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി അത് അവൻ ചെയ്ത പണിയാണ്. കുഴപ്പമില്ല, അവൻ രക്ഷപ്പെടുത്ത്, അവൻ രക്ഷപ്പെടുത്ത്. അവന്റെ പേരൊന്നും ഞാൻ ഇപ്പം വെളിപ്പെടുത്തില്ല, പക്ഷെ അവൻ രക്ഷപ്പെടുത്തും മക്കളെ. അജ്മൽ നിർബന്ധിച്ചാണ് ശ്രീകുട്ടി കൊണ്ട് മദ്യം നൽകിയെന്നാണ് ഇപ്പൊ ശ്രീകുട്ടി പോലീസിനോട് പറയുന്നത്. ചിലപ്പം പരിശോധനയിൽ തെളിഞ്ഞാൽ ആക്കറിയാം മക്കളെ. എന്റെ ഇതൊന്നും ഞാൻ ഇതും ഞാൻ വിശ്വസിക്കുന്നില്ല മക്കളെ. ഇപ്പോഴ് അത് അതിരിക്കട്ടെ, അവരെന്തോ ചെയ്തിട്ട് അല്ലെങ്കിൽ അവൾ അവിടെ കിടന്നോണ്ട് പോട്ടെ, അതിലൊന്നുമല്ല കാര്യം. അത് നമുക്ക് വക്കീൽ തീരുമാനിക്കും. ഇപ്പോഴ് ഈ അഫീസ് ഷാജ് എന്ന് പറയുന്ന അവൻ പറഞ്ഞിരിക്കുകയാണ് മദ്രാസിൽ കൊണ്ടുപോയാണ് പ്രസവം നടത്തിയതെന്നും ഈ പ്രസവത്തിന് ശേഷം മദ്രാസിൽ പോയി നമ്മള് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ ഇതൊക്കെ ഒരു ഇവൻ കോൺഗ്രസ്സുകാരനാണ് ഈ ഇവൻ ഈ അഫീസ് ഷാജ്. ഇവനാണ് ഇതിന്റെ ബാക്കില് എല്ലാം നടത്തിയത്. അത് തെളിയിക്കട്ടെ, ദൈവം തെളിയിക്കാതെ എവിടെ വിടും മക്കളെ? ഇത്രയും ആ കുട്ടിയായിട്ട് ഒരു കയറ്റിക്കൊന്ന അവന് അവന്റെ പുറകെ പോവാതെ ഈ വാർത്തക്കാരെല്ലാവരും കൂടെ എന്റെ കുട്ടിയുടെ ബാക്കിൽ നടക്കുന്ന എന്തിനാണ്? ആരും ലഹരി ഉപയോഗിക്കില്ലേ ഈ ലോകത്ത്? ഇപ്പോ സ്കൂളുകളിൽ കൊണ്ടുവന്ന് ലഹരി വിൽപ്പനയാണല്ലോ, പൊടി പിള്ളേർ വരെ ലഹരി കുടിക്കുന്നില്ലേ? ഇവക്ക് മാത്രം എന്താണ് ഇത്രയും വലിയ ഇവരൊക്കെ ഇത്രയും പൊക്കിയെടുത്തോണ്ട് വരേണ്ട കാര്യം? ഓരോ വീടുകളിൽ ആരാണ് ഇപ്പൊ ലഹരി ഉപയോഗിക്കാതെ ഇരിക്കുന്നത്? ഒരു ഡോക്ടറായ ഒരു കുട്ടിയെ ഇത്രയും മാനസികമായി പീഡിപ്പിക്കണമെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഒരു വൻ സ്രാവില്ലേ മക്കളെ? നീ പറ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ പറ. ഇതിന്റെ ബാക്കിൽ ഒരു വൻ സ്രാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മളോട് പെടുത്തിയതിന് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞുതരാം, ഈ കുട്ടിയെ മദ്രാസിലെ ഒരു ഒരു ഹോസ്പിറ്റലിലാണ് ഇവൻ പ്രസവം നടത്തിയതെന്നാണ് പറഞ്ഞത്. ഗൗരീശ പട്ടം തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ കുട്ടിയുടെ ഡെലിവറി. ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണെന്ന് എന്റെ മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പം ഞാനും ചേട്ടനും കൂടെ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇവനും ഇവന്റെ ഭാര്യയും ഇവനും ഇവന്റെ അമ്മയും സഹോദരിയും കൂടി ആ ഹോസ്പിറ്റലിന്റെ നടയിലിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പൊ ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ എല്ലായിടം നോക്കി എന്റെ മോളെ കണ്ടില്ല. അപ്പോഴും ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു കുട്ടിയെ പ്രസവ റൂമിലോട്ട്. അപ്പൊ ഞാൻ അവിടെ പിന്നെ ഓഫീസിൽ അവിടെ ഇരുന്ന കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, അത് പ്രസവ വാർഡിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ആ കുട്ടിയെ പ്രസവ വാർഡിലോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ
തീർച്ചയായിട്ടും. എന്നിട്ട് ആ എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു, തിരിച്ചു പോന്നു. അപ്പൊ ഇപ്പൊ അവൻ പറയണം മദ്രാസില് ഏതോ ഹോസ്പിറ്റലിലാണ് ആ കുട്ടി പ്രസവിച്ചതെന്ന്. പിന്നെ അവൻ വിവാഹം കഴിച്ച പറയണം, അവൻ വിവാഹം കഴിച്ച ഫോട്ടോ എന്റെ കയ്യിലിരിക്കുകയാണ്. ഒരൊറ്റ പുഴുക്കൾ പോലുള്ള ഒരു ക്ഷേത്രനടയിലിരുന്ന് ഒരു ഒരു രണ്ട് പിന്നെ ക്ഷേത്രനടയിലിരുന്നല്ല. ഇപ്പം അജ്മൽ ഈ സ്ത്രീക്കുട്ടിയിൽ നിന്ന് ഒരുപാട് സ്വർണവും പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അജ്മലായിട്ട് സൗഹൃദമായിട്ട് മുന്നോട്ട് പോയതാണ് സ്ത്രീക്കുട്ടി പറയുന്നത്. അപ്പൊ ഈ അജ്മലിനെ പറ്റി മറുപടി എനിക്ക് പറയണ്ടേ? എനിക്ക് ഈ ഈ അഫീസ് രാജ് പറയണതിന്റെ മറുപടി എനിക്ക് പറയണ്ടേ? നിങ്ങൾ ഈ ടിവിയിലൊക്കെ പറയുമ്പോ എനിക്ക് അത് പറയണ്ടേ? നിങ്ങൾ അജ്മലിന്റെ പുറകെ പോകുമ്പോ എന്നെ കൊച്ചാക്കുന്ന ഈ അഫീസ് രാജ് എവനാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്നതെന്നുള്ളതിന് 100 ൽ 100% എനിക്ക് അറിയാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് നിങ്ങളിത് ഒന്നും സംസാരിക്കാതെ നിങ്ങൾ അജ്മലിന്റെ പുറകെ പോണതിന് അതിന്റെ മറുപടി നിങ്ങൾ ഇടി. യമ ഇപ്പം പറഞ്ഞതിന്റെ മറുപടി ഇടി. അതല്ലേ വേണ്ടത് അഫീസ് രാജിന്റെ. ഈ അജ്മലിനെ പറ്റി ഏതെങ്കിലും സമയത്ത് ശ്രീക്കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഒന്നും ഒന്നും എന്തോട് അതിന് ഞാൻ അതിൽ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ജൂലൈ 25 ബർത്ത്ഡേ ഈ കുട്ടി ഇവിടെ വന്നതാണ്. വന്നിട്ട് പോയപ്പോ ആ കുട്ടിയുടെ എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിൽ കോൺഗ്രസ്സുകാരന്മാരാണ് പ്രവർത്തിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. അത് കുറെ വ്യക്തികളുണ്ട്, ആ വ്യക്തികളാണ് യവനും കോൺഗ്രസ്സുകാരാണ്. യവനാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്. ഇതിനി എന്തൊക്കെ അവന്മാർ കൊണ്ടോ എല്ലാ അവന്മാരും പല രീതിയിലും വീഡിയോ എടുത്ത് ടിവിയിലിടും. കാരണം ഈ കുട്ടിയെ നശിപ്പിക്കുക, നമ്മളെ നശിപ്പിക്കുക, അത് അവരുടെ ലക്ഷ്യമാണ്. ഈ അജ്മലിനെ യവന്മാര് പൈസ കൊടുത്ത് എടുത്തതല്ലേ ഈ കുട്ടിയെ അകത്താക്കാൻ വേണ്ടി? അവനുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഈ കുട്ടിക്കില്ല. യവൻ എല്ലാം വാർത്തതല്ലേ? ആ പോലീസ് അവിടെ തെളിയിക്കിട്ട്, അത് പിന്നെ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി അതൊക്കെ തെളിയിച്ചു വെളിയിൽ വരട്ടെ. ഇപ്പോഴും എനിക്കൊന്നും പറയാനില്ല മോനെ. എനിക്കെന്തോ പറയാനിരിക്കുന്നു. ഞാൻ ഇതിൽ അഭിപ്രായം പറയണേ എന്തിനാണ്? ഈ പറഞ്ഞതൊന്നും സത്യമല്ലല്ലോ. എത്രയോ കാര്യങ്ങൾ ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ അവന്മാർ കത്ത് ചെയ്തിരിക്കല്ലേ, ടിവിയിൽ വന്നിരിക്കുന്നു. എനിക്ക് കേൾക്കും പറഞ്ഞൂടെ. അപ്പൊ എന്നെ എന്റെ മകളെ കുടുംബത്തിന് അത് ആരൊക്കെയാണോ, ഞാൻ പറയുന്ന മകളെ ശ്രദ്ധിച്ചു കാണും, ആരൊക്കെയാണോ തേജോവാദനം ചെയ്തത് അവന്മാരുടെ കുടുംബത്തിലും പെമ്പിള്ളരുള്ള കാര്യം ഓർമ്മ വേണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫലം അവന്മാർ ഈ സംഭവത്തിന് ശേഷം ആ ഫാമിലികൾ അനുഭവിക്കുന്നത് കുറിച്ചിട്ടോ ഞാൻ പറയണ, ഒരു അമ്മയുടെ വേദന കൊണ്ട് പറയണാണ്. ഏവനാണോ ഇതിന്റെ ബാക്ക് പ്രവർത്തിക്കുന്നത്, അവന്റെ ഫാമിലി ഈ സംഭവത്തിന് ശേഷം കലണ്ടറിൽ കുറിച്ചിട്ടോളണം അവന്റെ ഫാമിലികൾ ഓരോന്നായിട്ട് അനുഭവിക്കുന്ന ദുഃഖം അവന്മാരറി. ഞാൻ അത്രയ്ക്ക് കണ്ണീരോടെ ദൈവത്തെ വിളിക്കുകയാണ്, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ പറയാണ്, കേട്ടിരിക്കും. അത് എനിക്കറിയാം. ഒരു ഫ്ലാഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ എന്റെ മോ അച്ചാട്ടനെ കടയിലിട്ട് വെട്ടിച്ചിട്ട് അവൻ എന്റെ കൂടി അവൻ കഴിഞ്ഞ മാസം മരിച്ചു, ആ കഥ അറിയാം മോനെ? അറിഞ്ഞൂടെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അവസാനം ആ അത് തന്നെ. ഇത് നിങ്ങളിപ്പം ന്യൂസിൽ കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവന്റെ എല്ലാ പ്രൂഫുകളും എന്റെ കയ്യിൽ ഇരിപ്പോണ്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ഇതിനെയൊക്കെ ഫോട്ടോ എടുത്ത് ടിവിയിലിടി, അവന് മറുപടി കൊടുക്കുകയും അവൻ ഇന്ന് ന്യൂസിന്റെ ഇതിന് മറുപടി കൊടുക്കണം. അതാണ് വേണ്ടത്. എന്റെ കുട്ടിയായിട്ട് ക്രൂശി തറപ്പിക്കുന്നില്ലേ, അതിന് യവന്മാരെല്ലാം അനുഭവിക്കും. നോക്കിയോ, ഞാനാണ് പറയണത്, ഞാൻ പറഞ്ഞത് നടന്നിരിക്കും. ഇന്ന് വരെ അങ്ങനെയാണ് നടന്നിരിക്കും.